സംസ്ഥാനത്ത് ജല അതോറിറ്റിയിൽ സ്പെഷ്യൽ റൂൾസ് അട്ടിമറിച്ച് നിയമനം. മീറ്റർ റീഡർ തസ്തികയിലാണ് ടെക്നിക്കൽ സ്പെഷ്യൽ റൂൾസ് മറികടന്ന് നിയമനം നടത്തിയത്. തസ്തിക മാറ്റത്തിന്റെ മറവിൽ സാങ്കേതിക യോഗ്യതയില്ലാത്ത 10 പേർക്ക് നിയമനം നൽകി. ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. 2023 ജനുവരി 27 സർക്കാർ പുറത്തിറക്കിയ സ്പെഷ്യൽ റൂൾസ് കാറ്റിൽ പറത്തിയാണ് ജല അതോറിറ്റിയിലെ നിയമനം. സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത 10 പേരെ ഇതിനോടകം മീറ്റർ റീഡർ തസ്തികയിലേക്ക് നിയമിച്ചു കഴിഞ്ഞു. തസ്തിക മാറ്റത്തിന്റെ മറവിൽ ജൂലൈ 7 നിയമന ഉത്തരവ് പുറത്തിറക്കിയത്. നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ട്രെയിനിങ്ങിന്റെ 1 വർഷത്തെ കോഴ്സ് പൂർത്തിയായവരെ മാത്രമേ മീറ്റർ റീഡർ തസ്തികയിലേക്ക് നിയമിക്കാൻ പാടുള്ളൂ എന്നാണ് സ്പെഷ്യൽ റൂൾസ്. അതേസമയം മീറ്റർ റീഡർ തസ്തികയിലെ PSC റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കുകയാണ് നിയമനം. ഈ സാഹചര്യത്തിൽ ജല അതോറിറ്റിയുടെ നിയമവിരുദ്ധ നടപടിയെ ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് റാങ്ക് ഹോൾഡേഴ്സ്. വിവരാവശം വെച്ച് നോക്കിയപ്പോൾ തന്നെ 2500 താൽക്കാലികക്കാരെ തന്നെ ഈ ഒരു 1.5-2 വർഷത്തിനകത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം 1200 കുടുംബശ്രീക്കാരെ തന്നെ നിയമിച്ചിട്ടുണ്ട്. ജലവിഭവ വകുപ്പ് നടത്തിയത് സ്പെഷ്യൽ റൂൾസിന്റെ നഗ്നമായ ലംഘനമാണെന്ന് പറയാതെ വയ്യ. ഇതുവഴി സാങ്കേതിക പരിജ്ഞാനമുള്ള ഉദ്യോഗാർത്ഥികളുടെ അവസരമാണ് നഷ്ടമായത്. വീഡിയോ ജേർണലിസ്റ്റ് കൃഷ്ണപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപ്പാൽ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി റോഷിപ്പാൽ നമുക്കൊപ്പം തത്സമയം എത്തുകയാണ്. റോഷിപ്പാൽ, ഗുഡ് മോർണിംഗ്. സാങ്കേതിക പരിജ്ഞാനം ഇല്ലാത്തവരെയാണ് വാട്ടർ അതോറിറ്റി നിയമിച്ചിരിക്കുന്നത്. അതും തസ്തിക മാറ്റം നടത്തിക്കൊണ്ട് കൂടുതൽ പേരെ നിയമിക്കാനുള്ള ഒരു നീക്കവും നടക്കുന്നതായി റോഷിപ്പാൽ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. PSC റാങ്ക് ലിസ്റ്റ് നിലവിലിരിക്കെ ഇങ്ങനെയുള്ള ക്രമക്കേടുകൾ എങ്ങനെയാണ് നടക്കുന്നത്? ഇതിനൊക്കെ കൃത്യമായ പിന്തുണ എവിടെ നിന്നൊക്കെയാണ്? അതൊരു രാഷ്ട്രീയ പിന്തുണയാണോ റോഷിപ്പാൽ? സുജയ, ഗുഡ് മോർണിംഗ്. ഇക്കാര്യത്തിലൊന്നും സംശയമില്ല. കാരണം ജനുവരിയിലാണ് വാട്ടർ അതോറിറ്റിയിൽ ഈ സാങ്കേതിക പ്രത്യേക നിയമം കൊണ്ടുവരുന്നത്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മീറ്റർ റീഡർ തസ്തിക ഉൾപ്പെടെ ഓരോ തസ്തികയിലും ആവശ്യമായ സാങ്കേതിക യോഗ്യത എന്താണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഏതായാലും ഈ നിയമം വന്നതിന് ശേഷം ഏതാണ്ട് കഴിഞ്ഞ ജൂൺ മാസത്തോടെയാണ് ഇത്തരത്തിൽ ആളുകളെ തസ്തിക മാറ്റത്തിലൂടെ ഈ തസ്തികയിൽ മീറ്റർ റീഡർ തസ്തികയിലേക്ക് കൊണ്ടുവന്നത്. ഇത്തരത്തിൽ പല വിഭാഗങ്ങളിലും ഈ വാട്ടർ അതോറിറ്റിയിലെ പല വിഭാഗങ്ങളിലും ഈ നിയമം ലംഘിച്ചുകൊണ്ട് നിയമനം നടക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുന്നു. ഇതിനൊപ്പം തന്നെയാണ് താൽക്കാലിക ജീവനക്കാരെ ഈ മീറ്റർ റീഡർ തസ്തികയിലേക്ക് കൊണ്ടുവരുന്നത്. ഏതാണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ 40 ലക്ഷത്തോളം പൈപ്പ് കണക്ഷനുണ്ട്. ഈ കുടിവെള്ള കണക്ഷൻ നിലവിലിരിക്കെ നിലവിലുള്ള 300 ചില്ലാണം വരുന്ന മീറ്റർ റീഡർ സ്ഥിര തസ്തികയുള്ള ജീവനക്കാർക്ക് ഈ കണക്കെടുപ്പ് പൂർത്തിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ജീവനക്കാരുടെ ആവശ്യം വരുന്നത്. പക്ഷേ PSC പട്ടിക നിലവിലുണ്ട്, റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടത്താവുന്നതാണ്. പക്ഷെ അതൊന്നും ചെയ്യാതെ തന്നെ ഈ നിലവിലുള്ള ജീവനക്കാരുടെ അവരുടെ തസ്തിക മാറ്റം ഈ യോഗ്യതയൊക്കെ മറികടന്നുകൊണ്ട് നടത്തുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് സ്വാഭാവികമായും രാഷ്ട്രീയ പിന്തുണ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംസ്ഥാനത്തുള്ള ഇത്തരം സ്ഥാപനങ്ങൾ ഏറ്റവും ശക്തമായ യൂണിയനുകൾ ഉള്ള ഒരു സ്ഥാപനം കൂടിയാണ് കേരള വാട്ടർ അതോറിറ്റി എന്ന് നമുക്കറിയാം. അതിൽ ഭരണകക്ഷി യൂണിയനായാലും പ്രതിപക്ഷ യൂണിയനായാലും അവർ ശക്തമാണ്. അവർ കൃത്യമായി ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നുണ്ട് എന്ന് പലവട്ടം ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും PSCയുടെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ സ്പെഷ്യൽ റൂൾസ് പോലും ലംഘിച്ചുകൊണ്ട് തസ്തിക മാറ്റത്തിലൂടെ നിയമനം നടത്തുന്നത്. ഇപ്പോൾ 10 പേരെയാണ് നിയമിച്ചതെങ്കിൽ ഇനിയും കൂടുതൽ പേരെ ഇത്തരത്തിൽ നിയമിക്കാനുള്ള നീക്കം നടത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ വാട്ടർ അതോറിറ്റിയിൽ തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് തസ്തിക മാറ്റത്തിലൂടെ നിയമനം നടത്തേണ്ടത് 1:1 എന്ന നിലയിലാണ്. അത്തരത്തിൽ നിയമനം നടത്തുമ്പോൾ സാങ്കേതിക പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥർ ഇല്ലെങ്കിൽ പകരം PSC റാങ്ക് ലിസ്റ്റിൽ നിന്നും ഉദ്യോഗാർത്ഥികളെ നിയമിക്കണമെന്നാണ് ചട്ടം. പക്ഷേ ഈ ചട്ടങ്ങളൊന്നും ഈ നിയമനങ്ങൾക്ക് പരിഗണിക്കപ്പെടുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ടും റാങ്ക് ലിസ്റ്റിന് കാലാവധി ഇനിയുമുണ്ട്. ഈ കാലാവധി അവസാനിക്കുന്ന മുമ്പ് ഒരു തിരുത്തൽ നടപടി ജലവിഭവ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പട്ടികയുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. സുജയ, ഓക്കെ. വലിയ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. റാങ്ക് ഹോൾഡേഴ്സ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതിയുടെ ഒരു ഇടപെടൽ നമുക്ക് പ്രതീക്ഷിക്കാം. ആർ റോഷിപ്പാലാണ് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്തയുടെ വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.